സാഹചര്യവും ഉയരുന്നില്ല. പക്ഷെ എന്നെ നെല്ലിക്കുന്നു സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ് സർക്കാർ ചെയ്ത കാര്യങ്ങൾ അറിയാതെയാണ് ഞാൻ ഈ അടിയന്തര പ്രമേയം ഇവിടെ കൊണ്ടുവന്നത് എന്ന്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു ബേജാറുമില്ല. ഒരുപക്ഷെ അത് എനിക്ക് നേരെയുള്ള അദ്ദേഹത്തിന്റെ പരിഹാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊട്ടലായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായതുകൊണ്ട് എനിക്കതിൽ ഒരു ബേജാറുമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഒന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ എൻഡോസൾഫാന് ഒരു രാഷ്ട്രീയ വിഷയമായി മാറ്റാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടപ്പോൾ തോന്നുന്നു, നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ ദയാബായി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തുന്നത് ഒരു കാര്യവുമില്ലാതെ എന്ന് തോന്നുന്നു. ദയാബായിയെ പോലെയുള്ള ഒരു പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് പട്ടിണി സമരം കിടക്കണമെങ്കിൽ അതിൽ ഒരു കാര്യവും ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് തന്നെ ഈ സഭയിൽ എനിക്കൊരു മറുപടി തന്നിട്ടുണ്ട്. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു ത്രാസിലിട്ട് തൂക്കാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, എൻഡോസൾഫാൻ കാസർഗോഡ് ജില്ലയെ ഇങ്ങനെ കുറെ കാലമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോ എൻഡോസൾഫാനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്, വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ചില തെറ്റിദ്ധാരണകൾ ചില ആളുകൾക്കുണ്ട്. ഈ ഇപ്പോൾ കാസർകോട്ടെ നമ്മുടെ സഹോദരി സഹോദരന്മാർ അനുഭവിക്കുന്ന ദുരിതം എൻഡോസൾഫാൻ മൂലമാണോ എന്ന കാര്യത്തിലൊക്കെ ചില ആശങ്കയും സംശയങ്ങളും ചില ആളുകൾക്കുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ല ഹിരോഷിമ പോലെ ഒരു ദുരന്തമായി മാറിയത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പോരായ്മ കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലയിലുള്ള 5000 ഹെക്ടർ കശുമാവിൻ തോട്ടങ്ങളിൽ കാൽ നൂറ്റാണ്ടുകാലമായി എൻഡോസൾഫാൻ തെളിച്ചതിന്റെ ദുരന്ത ഫലമാണ് കാസർഗോഡ് ജില്ല ഇന്ന് അനുഭവിക്കുന്നത്. വിഷം തളിക്കുന്നത് നിർത്തിയിട്ട് 1.5 പതിറ്റാണ്ടിലധികമായെങ്കിലും രോഗികളുടെ എണ്ണം ഇപ്പോഴും ഭയാനകമായി തുടരുകയാണ്. അന്യഗ്രഹങ്ങളിലെ വിചിത്ര ജീവികളെ പോലെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ മരിച്ചതിനൊപ്പം ജീവിക്കുന്നു. അമ്മമാരുടെ നിലവിളികൾ അവസാനിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മമാർ കൊടുക്കുന്നത് മുലപ്പാലല്ല വിഷമാണ് എന്ന് അമ്മമാർ പോലും അറിയുന്നില്ല സർ. 1963 കേരളത്തിന്റെ കാർഷിക വകുപ്പ് എൺമകജെ പഞ്ചായത്തിലെ പെഡ്രയിലും മറ്റു സ്ഥലങ്ങളിലും കശുമാവ് തൈകൾ നടാൻ തുടങ്ങിയത്. 1978 ഈ തോട്ടം കേരള സർക്കാരിന്റെ കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ഏറ്റെടുത്തു. 1977 കീടനാശിനി തളിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 എൻട്രിൻ എന്ന കീടനാശിനി ആൻഫൈപ്പ് ഉപയോഗിച്ചാണ് തളിച്ചത്. ടി മോസ്കിറ്റോ എന്നറിയപ്പെടുന്ന കീടത്തെ തുരത്താനാണ് ഇത് ചെയ്തത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ 1979 ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശമാർഗേന എൻഡോസൾഫാൻ തളിക്കാൻ തുടങ്ങി. അതോടെയാണ് നാടാകെ ദുരന്തഭൂമിയായി മാറാൻ തുടങ്ങിയത്. സർ, ടയോഡാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എൻഡോസൾഫാൻ ഒരു രാസ കീടനാശിനിയാണ്. 1950 ഇതാദ്യമായി ഉപയോഗത്തിൽ വരുന്നത്. അഗ്രേവോ എന്ന മൾട്ടിനാഷണൽ കമ്പനിയാണ് ഇതിന്റെ പ്രധാന ഉൽപാദകർ. ഓർഗാനോ ക്ലോറിൻ വിഭാഗത്തിൽപ്പെടുന്ന കീടനാശിനിയാണ് എൻഡോസൾഫാൻ. സ്ഥാവര കാർബണിക സംയുക്തങ്ങളുടെ അതായത് ഫോക്സ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് ഓർഗാനോ ക്ലോറിനുകൾ. ക്യാൻസർ, ഹോർമോൺ വ്യവസ്ഥയിലെ തകരാറുകൾ, പ്രതിരോധ ശേഷിയിലെ അപകടപ്പെടുത്തൽ, പ്രത്യുൽപാദന വ്യവസ്ഥകളുടെ താളം തെറ്റൽ തുടങ്ങിയ സൂക്ഷ്മമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട്
ഫോർബ്സ് രാസവസ്തുക്കൾ ലോകവ്യാപകമായി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 1990-93 ഇടയിൽ ഇന്തോനേഷ്യയിലെ തെക്കൻ സുലാവേസി പ്രദേശത്ത് നിന്നും കീടനാശിനി വിഷബാധയിൽ മരിച്ചതിൽ 153-ൽ 32 എൻഡോസൾഫാൻ മൂലമായിരുന്നു. 1990 ഫിലിപ്പൈൻസിലെ നാഷണൽ പോയിസൺ കൺട്രോൾ ഇൻഫർമേഷൻ സെന്റർ 278 വിഷബാധ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ 85 മരണങ്ങളും എൻഡോസൾഫാൻ കാരണമായിരുന്നു. 1991 സുഡാനിൽ പക്ഷികളെ കൊല്ലുന്നതിന് വേണ്ടി എൻഡോസൾഫാൻ പൊതിഞ്ഞുവെച്ച വിത്തുകൾ ഒടുവിൽ 31 പേരുടെ മരണത്തിനിടയാക്കി. 1994 ഇക്വഡോർ, മൌറീഷ്യസ്, പരോഗെ എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയിലും ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ എൻഡോസൾഫാന് മുൻകരുതലുകൾ വേണ്ട കീടനാശിനികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അമേരിക്കയിൽ 1966 1982 ഇടയിൽ ചുരുങ്ങിയത് 113 കേസുകളിലെങ്കിലും എൻഡോസൾഫാനായിരുന്നു പ്രതിക്കൂട്ടിലുണ്ടായിരുന്നത്. പലതും മരണത്തിൽ കലാശിച്ച വിഷബാധകളായിരുന്നു. വിവിധ കീടനാശിനികൾ തളിച്ചിട്ടും എൻഡോസൾഫാന്റെ മാത്രം അവശിഷ്ടം വിളസസ്യങ്ങളിൽ മറ്റുള്ളവയേക്കാൾ കാണുകയുണ്ടായി. മറ്റൊരു പഠനത്തിൽ എൻഡോസൾഫാൻ തളിച്ചു കഴിഞ്ഞ് 20 ദിവസത്തിന് ശേഷം ഭൂഗർഭജലത്തിൽ ഇവയുടെ സാന്നിധ്യം ലിറ്ററിന് 0.09-0.053 മൈക്രോഗ്രാം എന്ന അളവിൽ കണ്ടെത്തുകയുണ്ട്. അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ് സാർ. അത് നമ്മുടെ കേരളത്തിലെ ബാക്കി ജില്ലകളിലെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു സംശയം തീർച്ചയായും ദൂരീകരിക്കുക എന്നതാണ്. അതിന് ധാരാളം പുസ്തകങ്ങളും എന്റെ പ്രധാനപ്പെട്ട സാർ. ഏതായാലും ഞാൻ അങ്ങനെ നൽകിയ ഞാൻ ഉറപ്പ് പാലിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്, ഈ ജനകീയ പ്രക്ഷോഭം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായും അത് ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരും ചെയ്ത കാര്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമാണ് പട്ടിണി സമരം. ഒരു മാസം മുമ്പ് എൻഡോസൾഫാൻ സെല്ലിന്റെ ഒരു യോഗം കാസർഗോഡ് കലക്ട്രേറ്റിൽ ഉണ്ടായിരുന്നു. എൻഡോസൾഫാൻ സെല്ലിന്റെ ചാർജുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ റവന്യൂ മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ കുട്ടികളെയൊന്നും ഈ തെരുവിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട റവന്യൂ മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്നാണ്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ കുട്ടികളൊക്കെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് തട്ടിയെടുത്തു കൊണ്ടുവന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വസതിക്ക് മുമ്പിൽ കഞ്ഞിവെച്ച് വിളമ്പാന് ആരൊക്കെ നേതൃത്വം നൽകിയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങക്ക് ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. 13-7-2012 അങ്ങ് ഈ സഭയിൽ കൊണ്ടുവന്ന ഒരു പ്രൈവറ്റ് ബില്ലാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത്. ആ ബില്ലില് അങ്ങ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരള എൻഡോസൾഫാൻ കീടനാശിനി ദുരിതബാധിതർക്ക് ദുരിതാശ്വാസവും നഷ്ടപരിഹാരവും ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക ട്രൈബ്യൂണൽ വേണമെന്നാണ് അങ്ങ് ഈ ബില്ലിൽ ആവശ്യപ്പെട്ട്. ഈ ആവശ്യത്തിൽ അങ്ങ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് എനിക്കറിയേണ്ടത്. ഈ ട്രൈബ്യൂണൽ വേണമെന്ന ആവശ്യത്തോട് അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് പറയുക. എനിക്ക് വളരെ ബഹുമാനത്തോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രിയോടും മറ്റുള്ള മന്ത്രിമാരോടും പറയാനുള്ളത്, ഈ മനുഷ്യന്റെ പ്രശ്നം എന്നത് നമ്മളിങ്ങനെ ഈ ഭാഗത്തുനിന്ന് ആ ഭാഗത്തിരിക്കുമ്പോൾ മാറുന്നതല്ല, അല്ലെങ്കിൽ ആ ഭാഗത്തിരുന്ന ആളുകൾ ഈ ഭാഗത്തിരിക്കുമ്പോൾ മനുഷ്യന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എപ്പോഴും ഒന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഓർക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. പ്ലീസ്, അതായത് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഒരു കേരള യാത്ര നടത്തിയിരുന്നു. ആ കേരള യാത്ര നടത്തിയ സമയത്ത് അദ്ദേഹം കാസർഗോഡ് വന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് എല്ലാവർക്കും അറിയാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൻഡോസൾഫാൻ ഇരകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം അന്ന് കാസർഗോഡ് വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പട്ടിണി സമരം നടത്തുന്ന ആളുകൾ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു എൻഡോസൾഫാനിലുള്ള ആളുകളുടെ ലിസ്റ്റും അവരുടെ അംഗസംഖ്യയൊക്കെ പറഞ്ഞു.
പ്ലീസ് ഇനി മുഴുവൻ ആളുകളും ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല സർ. 2017 നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ 1905 അടക്കമുള്ള മുഴുവൻ ദുരിതബാധിതരെയും പട്ടികയിൽ സൗജന്യ ചികിത്സയും മറ്റ് സഹായങ്ങളും അനുവദിക്കുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊന്ന് സുപ്രീം കോടതി വിധി 2017 ജനുവരി 10 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം മുഴുവൻ ദുരിതബാധിതർക്കും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ വിധി പ്രഖ്യാപിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ഇതുമായി ചെന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ യുവജന സംഘടന DFE ആണ് എന്നതും ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഹർജിയെ തുടർന്നാണ് സുപ്രീം കോടതി സാധാരണയിൽ എടുക്കുന്ന സമയത്തേക്കാൾ ഇതൊരു ശരിയായ കാര്യമാണ്. ആളുകൾക്കും നൽകണമെന്ന് ശരിയായ കാര്യമാണ്. ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ നമുക്ക് വല്ലാത്ത ധൃതിയാണ്. ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കോടതി വിധി നടപ്പിലാക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അങ്ങിപ്പോ ഇപ്പോ പല സമരങ്ങളോടും പ്രത്യേകിച്ച് പ്രതിപക്ഷം നടത്തുന്ന പല സമരങ്ങളോടും അങ്ങയുടെ നിലപാട് എന്ത് എന്നറിയാം. ഇവിടെ MLA സമരം നടത്തിയപ്പോൾ സമരത്തിന് ധർണക്കിരുന്ന MLA അറിയാം അത് അവസാനിപ്പിക്കാൻ എന്ന് ആ ഒരു നിലപാട് ഈ കുഞ്ഞുങ്ങളോട് ഈ അമ്മമാരോട് അങ്ങ് സ്വീകരിക്കാൻ പാടില്ല. എനിക്ക് വളരെ വളരെ തായ്മയോടെ ഞാൻ ഇരു കൈയും നീട്ടി അങ്ങയോട് ഈ പ്രശ്നത്തിൽ അങ്ങ് ഇടപെടണം. ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നം വേണമെങ്കിൽ കാസർകോട്ട് നിന്ന് വരുന്ന ഒരു ജനപ്രതിനിധി എന്ന ഈ പ്രശ്നം അവസാനിപ്പിക്കുവാൻ ഈ പട്ടിണി സമരം അവസാനിപ്പിക്കാൻ അങ്ങയുടെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ അങ്ങനെ കാല് പിടിച്ചാൽ അന്തസ്സും എന്റെ അഭിമാനവും തകരുകയില്ല. അങ്ങനെ ആ എന്റെ അഭിമാനവും അന്തസ്സും തകരുകയാണെങ്കിൽ ആ അമ്മമാർക്ക് വേണ്ടി ആ അന്തസ്സും അഭിമാനവും തകർന്നാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇരു കൈയും നീട്ടി ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഏന് താനപേക്ഷിക്കുന്നു ഈ പ്രശ്നം ഈ സഭ നിർത്തി ചർച്ച ചെയ്യണം. അങ്ങ് ഇടപെട്ട് സമരം അവസാനിപ്പിക്കണം. ബഹുമാനായ എന്നെ നെല്ലിക്കുന്നിന്റെ വികാരം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്കെല്ലാവർക്കും പൊതുവെ വികാരമുണ്ട്. എന്നാൽ അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിന് സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നതുകൊണ്ട് സ്വാഭാവികമായും വികാരം കൂടും. അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ സർക്കാർ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് വലിയ പരാതി അദ്ദേഹത്തിനില്ല. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സഭയിൽ ആർക്കെങ്കിലും എൻഡോസൾഫാന്റെ ആപത്തിനെക്കുറിച്ച് വേണ്ടത്ര വ്യക്തത ഇല്ലാതെയുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ അവതരണം നല്ലതുപോലെ ഉപകരിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ച ദുരന്തം എൻഡോസൾഫാൻ എത്രമാത്രം മാരകമാണ് എന്നത് അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു വിയോജിപ്പുമില്ല. എൻഡോസൾഫാൻ മാരകമായ വിഷം തന്നെയാണ്. സർ, ഇവിടെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് അറിയാതെ എന്ന് പറയുമ്പോൾ അറിഞ്ഞിട്ടും അറിയാതെ നടിക്കാനോ? അതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രമേയം വന്നതെന്നാണ് തോന്നുന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ സ്വാഗതാർഹമായ ഒന്നാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഇത് രാഷ്ട്രീയ വിഷയമാക്കി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് മനുഷ്യരുടെ പ്രശ്നമാണ്. ആ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഒരേ വികാരമാണ്. ആ വികാരത്തോടെ പരിഹരിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. സർ, ഇവിടെ ദയാബായിയെ പോലുള്ള ഒരു മാന്യയായ സാമൂഹ്യ പ്രവർത്തക ഇവിടെ വന്ന് ഇത്തരമൊരു സമരം ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് ഗൗരവമായിട്ട് തന്നെയാണ് സർക്കാർ കാണുന്നത്. മെനയാന്നാണെന്ന് തോന്നുന്നു, മെനയാന്നാണ് സമരം തുടങ്ങിയത്.
ഇപ്പൊ സമരം തുടങ്ങിയപ്പോ ഇന്നലെ തന്നെ സർക്കാർ അതിൽ ഇടപെട്ടു. അതുകൊണ്ട് തന്നെയാണ് റവന്യൂ മിനിസ്റ്റർ വിവരം കൊടുത്ത് ഇന്ന് ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്. സാർ, അവരോട് ഒരു തരത്തിലുള്ള അനാദരവും സർക്കാരിനില്ല. ഈ പ്രശ്നം ഉന്നയിക്കുന്നതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതികാരപരമായി കാണുന്ന സമീപനവും സർക്കാരിനില്ല. ഒരു പ്രശ്നം ഗൗരവമായി അവരുന്നയിക്കുന്നു, അത് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. സാർ, ഇവിടെ ബഹുമാനായ നെല്ലിക്കുന്ന് പറഞ്ഞ കാര്യം, കഴിഞ്ഞ സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ചെയ്ത കാര്യങ്ങൾ അങ്ങനെ രണ്ട് ത്രാസിന്റെ രണ്ട് തട്ടിലിട്ടിട്ട് തൊല്ലം ചെയ്യാനൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സാർ, അതും നല്ല കാര്യമാണ്, ഇതൊക്കെ തുടർച്ചയാണല്ലോ. പക്ഷേ തൊല്ലം ചെയ്യുന്നതിനും വേറെ വിഷമമൊന്നുമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിഷമമില്ല, കാരണം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം തന്നെയാണ് സർക്കാരിനുള്ളത്. പക്ഷെ ഇത് ഓരോ ഘട്ടത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്. ആ കാര്യങ്ങൾ നമ്മുടെ സമൂഹം നിർവഹിക്കാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് സർക്കാർ നിർവഹിക്കേണ്ടത്. ഏത് സർക്കാർ അധികാരത്തിലുണ്ടായാലും ആ ബാധ്യത നിറവേറ്റേണ്ട ചുമതല സർക്കാരിനുണ്ട്. സർ, ഇവിടെ ഒരു കാര്യം കാണേണ്ടത്, എൻഡോസൾഫാന്റെ കാര്യത്തിൽ നമ്മുടെ ഇടയിൽ ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതാണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മരുന്ന് തളിച്ചത്, മറ്റ് കശുവണ്ടിയുടെ അവിടെ ഹെലികോപ്റ്റർ തളിച്ചത്, ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനതിന്റെ ഒന്നും വിവരണത്തിലേക്ക് പോകുന്നില്ല. അതെല്ലാം അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയായിട്ടുള്ള കാര്യമാണ്. സർ, ഇവിടെ എൻഡോസൾഫാൻ സെൽ ഇടക്കിടക്ക് യോഗം ചേരാറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ തവണ ബഹുമാനായ റവന്യൂ മന്ത്രി ആ യോഗം വിളിച്ചു ചേർത്തത്. വിശദമായി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. സർ, നമ്മുടെ സംസ്ഥാനത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതരെ പലരും കാണാറുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ നടത്തിയൊരു യാത്രയുടെ ഘട്ടത്തിൽ കണ്ടതിനെപ്പറ്റി അദ്ദേഹം പറയുണ്ടായി. ആ തവണ മാത്രമല്ല, പിന്നീടും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട ഘട്ടത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ, അത് പ്രശ്നങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. അത് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാർ വന്നാൽ ആ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. സർ, ഇവിടെ സുപ്രീം കോടതി വിധി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, അത് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ ഒരു വിധിയുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള തുകയാണ്, അത് പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്. 500,000 ഇത്ര ഇന്ന കാറ്റഗറിക്ക്, പിന്നീട് കാറ്റഗറിക്ക് ഇത്ര എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ തുകയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. അത് ആ തരത്തിൽ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, ഇവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ സമീപനം മാത്രമേ സർക്കാരിനുള്ളൂ. ഇവിടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് പല ആനുകൂല്യങ്ങളും നേരത്തെ പ്രഖ്യാപിച്ചത് നടപ്പാകാതെ ഇരുന്നിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ ആനുകൂല്യങ്ങൾ ശരിയായ രീതിയിൽ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നിലപാട് ഇപ്പോ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സർ, പുനരധിവാസ ഗ്രാമം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്നതിന് 68 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അവിടെ തുടങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മുളിയാർ വില്ലേജിലാണ് ഇത് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പ്രസ്തുത പദ്ധതിയുടെ രൂപരേഖ ജില്ലാതല സെൽ യോഗത്തിൽ അവതരിപ്പിക്കുകയും DPR തയ്യാറാക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, സാമൂഹ്യ സേവന മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി 233 പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, ജലവിതരണ പദ്ധതികൾ, ഇതൊക്കെയാണ് ഇതിലുള്ളത്. 197 പദ്ധതികൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്.
എൻഡോസൾഫാൻ ദുരിതബാധിത പ്രശ്നങ്ങൾ സർക്കാർ ഗൌരവമായി കാണുന്നു എന്നതിന്റെ ഭാഗമാണ് ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ 20 കോടി രൂപ സർക്കാർ നീക്കിവച്ചിട്ടുണ്ട്. ഈ തുകയും ഇവരുടെ ആശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബഹുമാനായ നെല്ലിക്കുന്നിന്റെ വികാരത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. അദ്ദേഹം അത് നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അംഗമെന്ന നിലക്ക് ഉള്ള വികാരമാണ് പ്രകടിപ്പിച്ചത്. നമുക്ക് ആകാവുന്ന കാര്യങ്ങളൊക്കെ ഈ പ്രശ്നത്തിൽ ചെയ്യാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അത് തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമരം നടത്തുന്ന ആളുകളുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിൽ ഇടപെട്ട് തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായ നടപടിയും സ്വീകരിക്കുന്നതാണ്. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സർ. അതുകൊണ്ട് ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ